അടിമാലി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പാട്ടത്തിനടുത്ത ഭൂമിയിൽ അഞ്ച് യുവാക്കൾ ചേർന്നിറക്കിയ കപ്പകൃഷി ഭൂരിഭാഗം കാട്ടുപന്നികൾ കുത്തിമറിച്ചു. നഷ്ടത്തിനർഹമായ തുക ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ലഭിക്കാൻ നടപടി വേണമെന്നാണ് കർഷകരായ യുവാക്കളുടെ ആവശ്യം. പത്താം മൈൽ സ്വദേശികളായ തോമ്പ്രയിൽ സോജൻ, എന്നിക്കാട്ടിൽ സുധീഷ്, അയ്യപ്പൻകുന്നേൽ അപ്പു, മംഗലത്ത് ബോളി മാത്യു, പ്രിൻസ് എന്നിവർ ചേർന്നായിരുന്നു പത്താം മൈൽ ദേവിയാർ കോളനിയിൽ കപ്പകൃഷി ഇറക്കിയിരുന്നത്. 1600 മൂട് കപ്പകൃഷി ഉണ്ടായിരുന്നതിൽ 900 മൂടും കാട്ടുപന്നികൾ കുത്തിമറച്ചു. JCB ഉപയോഗിച്ച് നിലമൊരുക്കിയതുൾപ്പെടെ വലിയ തുക യുവാക്കൾ കപ്പകൃഷിക്കായി ചിലവാക്കിയിരുന്നു. 7 മാസം മൂപ്പെത്തിയ കപ്പ കാട്ടുപന്നികൾ നശിപ്പിച്ചതോടെ 7000 രൂപ നഷ്ടം സംഭവിച്ചതായി യുവാക്കൾ പറഞ്ഞു. നഷ്ടം കണക്കാക്കി അർഹമായ നഷ്ടപരിഹാര തുക ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകണമെന്നാണ് യുവാക്കളുടെ ആവശ്യം. ഞങ്ങൾ 5 ചെറുപ്പക്കാരുകൂടി ഒരു 80 സെന്റ് സ്ഥലം, അതായത് 1600 കൂടി കപ്പയിടുകയും അത് കാട്ടുപന്നി വന്ന് ആക്രമിക്കുകയും ഞങ്ങൾ സംരക്ഷണ ഭിത്തിയെല്ലാം കമ്പിയെല്ലാം കെട്ടി സംരക്ഷിച്ചതാണ്. പക്ഷേ എങ്കിലും അതെല്ലാം വന്ന് പന്നി വന്ന് നശിപ്പിച്ച് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇതിൻ്റെ അകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അനുകൂലമായൊരു നിലപാടെടുക്കണം. കാര്യം ഞങ്ങൾ 5 ചെറുപ്പക്കാരുകൂടി ഇപ്പോൾ ഈ കാലത്ത് ആരും കൃഷിക്കോ കാര്യങ്ങൾക്കോ മുതലില്ല. ഞങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞങ്ങളവരെ വാഴ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കപ്പ നട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് കൃഷിയിലൂടെ യാതൊരു താല്പര്യമില്ലാതെ വരികയും കൃഷി ഇവിടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഈ നാട്ടിൽ ആരും കൃഷി ചെയ്യാറില്ല. ഞങ്ങളിങ്ങനെ കൃഷി ചെയ്ത് ഒരു 1200 കൂടി കപ്പ വരികയും ഞങ്ങൾക്കൊരു 3.5 ലക്ഷം രൂപ നഷ്ടം, ഒരു 50 വാഴയോളം കുത്തി നശിപ്പിക്കുകയും ഏത്തവാഴ കുത്തി നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കപ്പ കൃഷിയോട് ചേർന്ന് നട്ടിരുന്ന 50 ഏത്തവാഴകളും കാട്ടുപന്നി ആക്രമണത്തിൽ നശിച്ചു. 50 കാട്ടുപന്നികൾ പത്താം മൈൽ ദേവിയാർ കോളനി ഭാഗത്ത് വിഹാരം നടത്തുന്നതായാണ് കർഷകർ നൽകുന്ന വിവരം. മുമ്പ് കാട്ടുപന്നിയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടായിരുന്നെങ്കിലും ശല്യം രൂക്ഷമായത് അടുത്തിടയ്ക്കാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നു. കാട്ടുപന്നിയുടെ ശല്യം മൂലം തന്നാണ്ട് വിളകൾ ഇറക്കാൻ കഴിയാതെ കർഷക കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്. കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായി ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാനൽ ടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.